ഓയ്, ആ റൂമില് പുതിയതായിട്ട് വന്നത് നീയാ? അതെ. പേരോ? ആകാശ. സഞ്ജു. എനിക്കറിയില്ലെന്നാ വിചാരം. ഞാൻ ആ റൂമിലാ താമസിക്കുന്ന ഇവനെങ്ങനെ മനസ്സിലായി? മുൻപ് ആ റൂമിൽ താമസിച്ച പെൺകുട്ടി അവനെ അറിയാത്ത പോലെയല്ലേ? ഇവനെ കണ്ടിട്ട് ആളത്ര റെഡിയാണെന്ന് തോന്നുന്നില്ല. ആ പെണ്ണിന്റെ ഡയറിയിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നുണ്ട്, ആളെ പിടികിട്ടി. ഡയറി ഇപ്പൊ തന്നെ നോക്കിയേക്കാം, അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണം. New joining, Miss Komli Shantra Barnam. I want to meet Mr. Brahma. Which Brahma? Fiddle Brahma. Fiddle Brahma? Go inside, he's playing. Stop. Grand daughter of Vaidyanatha Shankarabharanam. Daughter of PKV Shankarabharanam. Gomadi Shankarabharanam. Anugrahikkanam Guruji. Korchu neram koodi angane irikku mole. Look, all your western people should learn this. Njan ivide vannittu 10 varshamayi. Ee oru touchinu vendi njan kaathirikkayirunnu mole. Ivarokke idinu parayunnathu physical harassment ennokkeya. Ee munpil irikkunnavale complaint vare koduthu. Learn, learn this. Music start from the feet of the teacher. You know? You should know it. You. Mole, etrayo mahanmaraya sangeethajarku sangeetham paranju kodutha mahanaya muttashante aa moolyamaya fiddle enikku onnu kaananamennund. Onnu kaanan anuvadikku mole. I want to touch it. I want to feel it mole. Aa fiddle ini orikkalum kaananokkilla. Endu petti mole? Adu poi. Evidekka? Evidekku illa guruji. Potti poi. Potti na? Engane? എന്ത് പ്രശ്നമുണ്ടായാലും മോളുടെ അച്ഛൻ ഒരിക്കലും തറിയരുത്. നമുക്ക് ഫിഡൽ മാത്രമല്ല അച്ഛനും കൂടി ഇല്ലാതാകും. അതെ ഗുരുജി. അതിരിക്കട്ടെ, നിന്റെ ഫിഡൽ പൊട്ടിച്ചത് ആ സഞ്ജു തന്നെയല്ലേ? സഞ്ജു ആരാ? ഒരു അലവനാതിയാ. കോലൻ മുടിയൊക്കെ വെച്ച് അധികം പൊക്കമില്ലാത്ത, എന്നാൽ പൊക്കം കുറവില്ലാത്ത ഒരു മീഡിയ ഹൈറ്റില്, പണ്ട് സിക്സ് പാക്ക് ആയിട്ട് ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്ന ഒരുത്തനല്ലേ? അതെ ഗുരുജി, അവൻ തന്നെയാ. അത് എനിക്കറിയായിരുന്നു. അവനോ അവന്റെ കൊരങ്ങ് ഗ്യാങ്ങും. സാക്ഷാൽ ദൈവത്തിനോടൊന്ന് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ആ ഇഡിയറ്റിനെ എന്തിനാ ജനിപ്പിച്ചതെന്ന്. സംഗീതത്തെ ബാധിക്കുന്ന ഫംഗസാ മോളെ അവൻ. അവന്റെ ഒരു പാട്ട് ബാൻഡും പാടാൻ കുറെ കഴുത ഗ്രൂപ്പും. അവരെവിടെയുണ്ടെന്ന് ഞാൻ പറയാം. പോയി നിന്റെ ഫിഡൽ വാങ്ങിക്കൊണ്ടുവാ. വാങ്ങിക്കാതെ എങ്ങാനും വന്നാൽ ചീകി 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 നിന്നെ ചിന്തേറിട ഞാൻ. ഗോ. Thank you very much. കുട്ടി മലയാളിയാ? ഓ, അയ്യോ, ഇവള് റൂമ പെണ്ണാണല്ലോ, പാവം. അയ്യോ, ഇല്ലില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓ, സംസാരിക്കൂല്ലേ? പിന്നെ സൗണ്ട് കട്ട് ചെയ്തുകൊണ്ടുള്ള ഈ ആക്ഷൻ എന്തിനായിരുന്നു? ഇന്നലെ അവിടെ വെച്ച് ആ സംഭവം ഉണ്ടാവുമ്പോ നിങ്ങളൊരു ഫിഡൽ പൊട്ടിച്ചില്ലേ? അതെന്റെ അപ്പൂപ്പന്റെയാ. ഞാൻ എപ്പോഴാ ഫിഡൽ പൊട്ടിച്ചത്? ഇന്നലെ ഒരു സായിപ്പിനെ ഓടിച്ചിട്ട് തല്ലിട്ട് അയാളുടെ തല പൊട്ടിച്ചത് ഓർക്കുന്നില്ലേ? അപ്പോഴൊരു വുഡിന്റെ സൗണ്ട് കേട്ടില്ലേ? ആ വുഡ് എന്റേതായിരുന്നു. അത് വെറും ഒരു വുഡല്ലായിരുന്നു, ഞങ്ങളുടെ ഫാമിലി ഫുഡാ. ഓ, ഐ'm സോറി. പോയത് തിരിച്ചു കിട്ടില്ലല്ലോ. ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിച്ചു തരട്ടെ. ഓ, താങ്ക് യു സർ. യു ആർ വെൽക്കം മാം. ഞാൻ കേട്ടതുപോലെ ബാഡ് അല്ലല്ലോ നിങ്ങള്.
വളരെ പൊളൈറ്റ് ആയിട്ടാ എനിക്ക് തോന്നുന്നത്. എന്റെ ഗുരുജിയാ പറഞ്ഞത്. ഞങ്ങളുടെ പ്രൊഫസർ ഫിഡൽ ബ്രഹ്മ. എന്തുട്ടാ മോളിന്റെ പേര്? ഗോമതി. നീ എന്തുട്ടിന് ഇങ്ങോട്ട് വന്നാവോ? സംഗീതം പഠിക്കാൻ വേണ്ടിയാ. ആ മണ്ടച്ചാരൻ നിന്നെ എന്ത് പഠിപ്പിക്കാനാ? ആറ് ബോറൺ. ഞങ്ങളുടെ ഗുരുജിയെ കുറിച്ച് മോശമായിട്ടൊന്നും പറയരുത്. എന്റെ ഫിഡൽ തിരിച്ചു തരും. തരാനിരുന്നാ, പക്ഷെ അയാളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇനി നോ ചാൻസ്. ഞാൻ എന്റെ ഗുരുജിയുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. നീ ഞങ്ങളുടെ എനിമിയാ? അയ്യോ അങ്ങനൊന്നുമല്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ മ്യൂസിക് കോളേജിന്റെ മതിലിൽ കയറിയെന്ന് ഫിഡൽ ബ്രഹ്മ ഇന്റർനാഷണൽ വേസ്റ്റ് ആണ്, ആൾക്ക് മ്യൂസിക് അറിയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അഞ്ച് ഫിഡല് ഞാൻ ഒച്ച താഴ്ത്തി പറഞ്ഞ ഒരെണ്ണം വാങ്ങിത്തരൂ. അയാളുടെ ചെവിയിൽ പറഞ്ഞ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നീ ഇപ്പോൾ ഇവിടുന്ന് പോണം. ഞാൻ മൂന്ന് വരെ എണ്ണും, അതിനുള്ളിൽ പോയില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. ഇവിടുത്തെ ഗിറ്റാർ പ്ലെയർ ആണ് ഞാൻ. നിന്റെ ബാൻഡ് എവിടെ? ബാൻഡ് എവിടെയെന്ന് വെച്ചാ? നിന്റെ ഗ്യാങ് എവിടെയാണെന്ന്? എനിക്ക് ഗ്യാങ് ഉള്ള കാര്യം താൻ എങ്ങനെ അറിഞ്ഞു? സൈക്കോളജി സ്റ്റുഡന്റ് ആണ് ഞാൻ. 2 സെക്കൻഡ് സ്കാൻ ചെയ്താൽ നിന്നെ കുറിച്ചുള്ള 100 പ്രിന്റ് ഔട്ട്സ് കിട്ടും എനിക്ക്. ഓ, ഇത്രയ്ക്ക് കിടിലാണോ സൈക്കോളജി? എല്ലാം അറിയാൻ പറ്റുമോ? ഏയ്, എല്ലാവർക്കും അറിയില്ല. എന്നെ പോലെയുള്ള ഗിഫ്റ്റഡ് പേഴ്സണാലിറ്റീസിനെ അറിയാൻ പറ്റും. അതെ, എന്നെ പറ്റി എന്തെല്ലാം അറിയാം ഒന്ന് പറഞ്ഞേ. ഞാൻ വെള്ളം അടിക്കുകയില്ലയോ? ഞാൻ സാഡിസ്റ്റ് ആണോ അല്ലയോ? എന്റെ പ്രൊഫഷൻ എന്താ? എനിക്ക് മ്യൂസിക് അറിയാവോ? അതോ ചുമ്മാ ഗിറ്റാർ നോക്കി നടക്കുവാണോ? പറയേ, എന്റെ സീഡി പ്ലേ. സൈക്കോളജി എന്ന് വെച്ചാൽ നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതല്ല, അറിയാത്ത കാര്യങ്ങൾ പറയുന്നതാ. നിന്റെ ടൈം ഏതായാലും കൊള്ളാം, ഞാൻ അത്ര ഡീപ്പായിട്ട് നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ പോകുന്നു. തൽക്കാലം രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയേനെ. നിനക്ക് എന്തിനാ ഇത്രയ്ക്ക് ധൃതി? ഡയറി കംപ്ലീറ്റ് വായിച്ചിട്ട് പോരായിരുന്നു. അലവലാദികളെ, കുരങ്ങന്മാരെ, വൃത്തികെട്ട എന്റെ ശിഷ്യയെ കണ്ടിട്ട് കിടുകിടുകിടുകിടാന്ന് പറയുന്നതിന് പകരം ഇൻസൾട്ട് ചെയ്തില്ലടാ, പോക്കൃത്തരമല്ലടാ കാണിച്ചേ. ഡാം, തലയ്ക്ക് വെളിവില്ലാന്ന് കരുതി തീക്കെട്ട എടുത്ത് വിഴുങ്ങോടാ നീയൊക്കെ. ഒരു തൊക്കട ഫിഡലിന് വേണ്ടി വെറുതെ എങ്ങനെ കിടന്ന് കൊരക്കല്ലേ? എന്റെ തൊക്കട ഫിഡൽ ആണെങ്കിൽ നിന്റെ കയ്യിലുള്ളൊക്കെ എന്താടാ? ഈ ഓടങ്കോലി ഗിറ്റാർ എന്താ? ആ ഡ്രംസ് എന്താ? ഈ തല്ലിപ്പൊളി കീബോർഡ് എന്താ? ഞാൻ പറയാടാ, ഭ്രാന്ത് പിടിപ്പിക്കുന്ന കോപ്രായങ്ങൾ. ഇതേ കുറിച്ചൊക്കെ പറയാൻ താൻ ആരാ? എന്താ എന്താ, ഞാൻ ആരാന്നോ? പാശ്ചാത്യ സംഗീതം എന്ന ഇരുട്ടിൽ ഒളിച്ചു നിന്ന നമ്മുടെ പൈതൃക ശുദ്ധ സംഗീതം എന്ന വെളിച്ചത്തെ ഈ രണ്ട് കൈകൊണ്ടും ഏറ്റുവാങ്ങി ഇങ്ങനെ 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 യൂറോപ്പ് വരെ കൊണ്ടുവന്നവനാ ഞാൻ. നിനക്കത് ഊതിക്കെടുത്താൻ പറ്റുവോടാ? നിന്നെയൊക്കെ കണ്ടിട്ട് സംഗീത ദേവതക്ക് അറിഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുമ്പോ പല പ്രാവശ്യം ആ കാലി വീണ് നിനക്കൊക്കെ വേണ്ടി ഞാൻ കെഞ്ചിട്ടുണ്ടടാ. ഇനി എത്ര പ്രാവശ്യം ഞാൻ കെഞ്ചിട്ട് വരുമോന്തോ? ഏയ്, ഡാമേജ് ആയ സ്പീക്കർ അലർന്ന പോലെ തന്റെ ഓവർ ആക്ടിങ് കണ്ടിട്ട് തനിക്ക് മ്യൂസിക് അറിയാവുന്ന എനിക്ക് സംശയമുണ്ട്. എനിക്ക് മ്യൂസിക് അറിയില്ലെന്ന് പറയുന്നോടാ? സംഗീതമേ ഞാൻ തന്നെയാ. ഐ ആം ദ മ്യൂസിക്. മ്യൂസിക് ആയാം. ഓ ശരി, താനാണോ ഞങ്ങളാണോ വലുതെന്ന് നോക്കാം. സ്ട്രിങ് പൊട്ടാതെ നോക്കിക്കോണോ? ക്ലാസിക്കോ വെസ്റ്റേണോ എന്ന് ഞങ്ങൾ ഇന്ന് തെളിയിച്ചു തരണോ? റെഡി? ശ്രീ 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 രംഗ 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 ചാരുലവാരി സിംഗിൾ നാദ സങ്കീർത്തന ആദിതാഴം പൂർണ്ണ കുംഭരാഗം. ശ്രീ
ശങ്കരാഭരണത്തിൽ സ്നാനം ചെയ്യാം, നിന്നെ കൈലവാണി രാഗം പോൽ രുചിച്ചു നോക്കാം, രഞ്ജിനി രാഗം പോൽ റഫായി മാറാം, നിന്നെ ഭൈരവി രാഗത്താൽ ഭയപ്പെടുത്തിയിടാം, ഹംസധ്വനി രാഗത്താൽ ഹിംസിച്ചിടാം, നിന്നെ ഹിന്ദോള രാഗത്തിൻ തൂണിൽ കെട്ടാം. ശങ്കര ശങ്കര ശങ്കരാഭരണത്തിൽ സ്നാനം ചെയ്യാം, നിന്നെ കീലവാണി രാഗം പോൽ രുചിച്ചു നോക്കാം, രഞ്ജിനി രാഗം പോൽ റഫായി മാറാം, നിന്നെ ഭൈരവി രാഗത്താൽ ഭയപ്പെടുത്തിടാം. സ്വരജതി പാടി ഉരുകും മെഴുകും മഴയിൽ നിന്നെ കുളിപ്പിച്ചിടാം. സസസരിരി ഗഗഗ മമമ സ്വരമുണർത്തി നിൻ മനസ്സിലുള്ള സകല സുഖവും ഊറ്റിയെടുക്കാം. പിടിവാശി വേണ്ട മോനെ നീ കാശിക്ക് പോണ, നിൻ ഗിറ്റാറിൽ ഞാൻ സിത്താറു വായിക്കാം. ശങ്കര ശങ്കര ശങ്കരാഭരണത്തിൽ സ്നാനം ചെയ്യാം, നിന്നെ കൈലവാണി രാഗം പോൽ രുചിച്ചു നോക്കാം. ധിഗിണ 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 ധിഗിണ